പറക്കാൻ പറ്റില്ല. ആപത്ത് വരുമ്പോൾ കാവലായി അല്ലെങ്കിൽ ഒരു രക്ഷകനായി ഒരാൾ അവതരിക്കുന്നത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ കഥകളിലൂടെ വായിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോഴൊക്കെ അത് ആനിമേറ്റഡ് മൂവീസിലേക്കും ഹോളിവുഡ് സൂപ്പർ ഹീറോ മൂവീസിലേക്കുമൊക്കെ എത്തി നിൽക്കുകയാണ്. സൂപ്പർ ഹീറോസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മാർവലിൻ്റെയും ഡി സിയുടെയും സൂപ്പർ ഹീറോസ് തന്നെയായിരിക്കും. എന്നാൽ ഹോളിവുഡ് സൂപ്പർ ഹീറോസിൻ്റെ മൂവീസൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വന്നേക്കാം, എന്നായിരിക്കും മലയാള സിനിമയിൽ ഇങ്ങനൊരു രക്ഷകൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ എത്തുക എന്ന്. ആ ചോദ്യത്തിനുള്ള ഏറ്റവും വലിയൊരു ഉത്തരമാണ് ടൊവിനോ തോമസ് നായകനായ മിന്നൽ മുരളി. റിവ്യൂലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ മിന്നൽ മുരളിയുടെ റിവ്യൂലേക്ക് പോകാം. മലയാളത്തിലെ തന്നെ ആദ്യത്തെ സൂപ്പർ ഹീറോ മൂവിയാണ് മിന്നൽ മുരളി. കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു മൂവി കൂടിയാണ് മിന്നൽ മുരളി. മിന്നൽ മുരളി ഒ ടി ടിയിൽ റിലീസ് ചെയ്യുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് കിട്ടേണ്ട ഒരു വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് നഷ്ടമായത്. അതും കേരളത്തിൻ്റെ ആദ്യത്തെ സൂപ്പർ ഹീറോ മൂവി. എന്നാൽ പ്രമോഷൻ്റെ അങ്ങേയറ്റം കണ്ട മിന്നൽ മുരളി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തപ്പോൾ ഒരുപാട് ആകാംക്ഷയോടെയാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. എൻ്റെ പ്രതീക്ഷകൾക്ക് ഒത്തപോലെ തന്നെ മിന്നൽ മുരളി എന്ന മൂവി എനിക്ക് എല്ലാ രീതിയിലും ആസ്വദിക്കാൻ സാധിച്ചുവെന്ന് പറയുവാൻ സാധിക്കും. എന്നാൽ മാർവൽ ഡി സി സൂപ്പർ ഹീറോസിൻ്റെ ലെവല് വെച്ച് ഈ ഒരു മൂവി കാണുകയോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുകയോ ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ കമ്പയർ ചെയ്യുന്നവർ ശുദ്ധ മണ്ടന്മാരാണെന്ന് എനിക്ക് പറയുവാൻ സാധിക്കൂ. 90s മിന്നൽ മുരളി എന്ന മൂവിയുടെ കഥ നടക്കുന്നത്. കുറുക്കമൂല എന്ന ഗ്രാമത്തിലാണ് ജെയ്സൺ എന്ന കഥാപാത്രം ജീവിക്കുന്നത്. ഒരു രാത്രി അപ്രതീക്ഷിതമായിട്ട് തന്നെ ജെയ്സണ് മിന്നലേൽക്കുന്നു. തുടർന്ന് അവൻ പോലും അറിയാതെ കുറേയധികം സൂപ്പർ പവറുകൾ അവന് ലഭിക്കുന്നു. എന്നാൽ അതേ ഗ്രാമത്തിൽ അതേ സമയം തന്നെ മറ്റൊരാൾക്കും മിന്നലേൽക്കുന്നു. ജെയ്സണ് കിട്ടിയ സൂപ്പർ പവറുകളിൽ പലതും അയാൾക്കും ലഭിക്കുന്നു. എന്തായാലും ഒരാൾ കുറുക്കമൂല എന്ന ഗ്രാമത്തിൻ്റെ ഹീറോ ആകുമ്പോൾ മറ്റൊരാൾ ആ ഗ്രാമത്തിൻ്റെ വില്ലനാകുന്നു. തുടർന്ന് ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലും പോരാട്ടങ്ങളുമൊക്കെയാണ് ഈ സിനിമയിൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സൂപ്പർ ഹീറോ മൂവി എന്ന് പറയുമ്പോൾ അതിൽ ആക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ആക്ഷനും ഇമോഷനും ഒരേപോലെ തന്നെ പ്രാധാന്യം നൽകുന്ന മൂവിയാണ് മിന്നൽ മുരളി. ഇവിടെ നായകൻ്റെ പ്രണയത്തെക്കാൾ കൂടുതൽ വില്ലൻ്റെ പ്രണയത്തിനും സ്നേഹബന്ധത്തിനുമൊക്കെയാണ് പ്രാധാന്യം നൽകുന്നത്. നാട്ടിൻപുറത്ത് നടക്കുന്ന കഥ ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകന് പെട്ടെന്ന് മനസ്സിൽ നിൽക്കുന്ന പേരുകൾ തന്നെയാണ് ഇവിടെ കഥാപാത്രങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ മിന്നൽ മുരളി എന്ന പേര് സിനിമയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കുഞ്ഞിരാമായണത്തിലും ഗോദയിലുമൊക്കെ കണ്ട പോലെ തന്നെ വേണ്ട സ്ഥലത്ത് മാത്രം കോമഡിയും സെന്റിമെന്റ്സും കൃത്യമായിട്ട് തന്നെ കൊണ്ടുവരാൻ ബേസിൽ ജോസഫിന് സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ വില്ലനായ ഷിബു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗുരു സോമസുന്ദരം എന്ന ആക്ടറിനെ പറ്റി പറയാതെ പോയാൽ ശരിയാവില്ല. ഒരു വില്ലന് ഇത്രയധികം നിഷ്കളങ്കനും അതേസമയം ക്രൂരനായ വില്ലനുമാകാൻ സാധിക്കുമോ എന്ന് സംശയമുണ്ടാക്കുന്ന രീതിയിലാണ് ഗുരു സോമസുന്ദരം എന്ന ആക്ടർ ഷിബു എന്ന ക്യാരക്ടറിനെ ചെയ്തു വെച്ചിട്ടുള്ളത്. ടൊവിനോ തോമസിൻ്റെ മിന്നൽ മുരളിയോടൊപ്പം തന്നെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന കഥാപാത്രം തന്നെയാണ് ഗുരു സോമസുന്ദരത്തിൻ്റെ ഷിബു എന്ന വില്ലൻ കഥാപാത്രം. ഈ സിനിമയിലെ ഫൈറ്റ് സീൻസും വിഷ്വൽസും VFX ഒക്കെ വേറെ ലെവലായിട്ട് തന്നെ ഈ ഒരു മൂവിയിൽ കാണിച്ചിട്ടുണ്ടെന്ന് ത്രൂ ഔട്ട് ഈ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ആകെ തോന്നിയൊരു സങ്കടം, മിന്നൽ മുരളി എന്ന ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കാത്തത് തന്നെയാണ്. സോ ഗൈസ്, ഞാൻ ഈ റിവ്യൂ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മിന്നൽ മുരളി എന്ന ഈ ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലെ ഏത് ക്യാരക്ടറിനെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നും കൂടാതെ ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയുടെ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.